എവിടെയാണെങ്കിലും എം എൽ എമാരും എം പിമാരും ഒക്കെ പോകുമ്പോഴത്തേക്കും ചെറിയൊരു കടയിലുണ്ടായിരിക്കും ഹോംമേഡ് പൊറോട്ട റോഡ് അവിടെ വേറെ പക്ഷെ പണി പാളി ഗൈസ് നോക്കൂ അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് സൂപ്പറാ ചേട്ടൻ സൂപ്പറാ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ആണ് ചെയ്തെടുത്തേക്കുന്നത് ബാംഗ്ലൂർ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും പോയിരിക്കേണ്ട ഒരു വീക്കെൻഡ് ഗെറ്റ് എവേ പ്ലേസിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് ഇറ്റ്സ് കോൾഡ് ഗുഡിബന്ദേ ഫോർട്ട് നിങ്ങൾക്ക് ദൂരെ കാണാം ആ കാണുന്നതാണ് ആ കാണുന്ന മലയുടെ മുകളിലാണ് ആ ഫോർട്ട് വരുന്നത് അതെങ്ങനെയാണ് എൻ്റെ കയറുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രെക്ക് പോലുണ്ട് പക്ഷേ ഇറ്റ് വിൽ ബി ആൻ ഈസി ട്രെക്ക് അപ്പോൾ ഞങ്ങളതിന് തൊട്ടടുത്തുള്ള വേറൊരു ലേക്കിൽ കൂടെ പോയിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറയെ മലകളും നിറയെ ഇതുപോലെ എന്താ പറയുക പച്ച കളർ നല്ല പാടം നല്ല നീളത്തിൽ പാടങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ റോബിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാറിൻ്റെ അടുത്ത് നമ്മുടെ ഹെർബി കുട്ടിനോട് കിടപ്പുണ്ട് എല്ലാ സൈഡിലും ചുറ്റും നല്ല സീനറിയാണ് നല്ല സീനറി വെച്ചാൽ നല്ല സീനറിയാണ് അധികം തിരക്കൊന്നും ഇല്ലാത്ത അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണിത് അതുകൊണ്ട് അതിൻ്റേതായിട്ടൊരു ഭംഗി ഇപ്പോഴും ഉണ്ട് ഈ സ്ഥലത്തിന് സോ ഞങ്ങൾ പോയ ലേക്കിൽ നിന്നൊരു ഏകദേശം ഒരു 10 കിലോമീറ്റർ നിങ്ങൾക്ക് ഓക്കെ തന്നെ കാണാം ഫുള്ള് ക്യാമറകളും കാര്യങ്ങളുമാണ് ഫുൾ സെറ്റപ്പിലാണ് നല്ല നല്ല വിഷ്വൽസും വീഡിയോസും വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ ആക്ച്വലി അപ്പുറത്തുള്ള റോഡ് ഉണ്ടായിരുന്നു അവിടെ കുറെ പോലീസ് അണ്ണന്മാർ നിന്നുകൊണ്ട് എനിക്ക് അറിയത്തില്ല അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതോ ഒരു വണ്ടി ഇറങ്ങി പോകുന്നു ഇത് തന്നെയാണ് ഫോർട്ടിലേക്ക് പോകുന്ന വഴി തോന്നുന്നു റൈറ്റ് റൈറ്റ് ജിയോഗ്രഫിക്കലി റൈറ്റ് ആവാനാണ് സാധ്യത അല്ലടാ ദേ മെയിൻ റോഡ് തോ പോകുന്നു ആ വണ്ടി കൊള്ളാൻ കിട്ടും നമ്മുടെ എം എൽ എയുടെ വണ്ടി പോകുന്നുണ്ട് നമ്മുടെ എം എൽ എ പോകുന്ന കാരണം ചെറിയ റോഡാണ് ആ റോഡിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ട് ചെറിയൊരു പോക്കറ്റ് സ്പേസിലോട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം അകത്തോട്ട് പോകാമെന്നാണ് ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞത് അവർ പോലീസ് വണ്ടി പോകാൻ വേണ്ടിയിട്ട് വഴിയൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അവർ പോകുമ്പോഴത്തേക്ക് ആ വഴി ക്ലിയർ ആകും നമുക്ക് അങ്ങോട്ട് കയറി പോവാം ചെറിയൊരു റോഡാണ് നിങ്ങൾ റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വരാൻ പറ്റും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എം എൽ എയുടെ വാഹനം ജാഥ ജാഥയായി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ബന്ധം ബന്ധം അതെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എം എൽ എ എവിടെ എന്ന് എനിക്കറിയത്തില്ല ഒരു വൻ ജനാവലി പുറകിലുണ്ടോ എന്നും അറിയത്തില്ല അതോ രണ്ട് കാറേ ഉള്ളൂ അറിയത്തില്ല എന്തായാലും അയാൾ എന്തായാലും ഒരു എം എൽ എക്ക് എന്തായാലും ഫോർച്യൂണർ ആണുള്ളത് നമ്മുടെ അണികളൊക്കെ നമ്മുടെ വണ്ടിയിൽ ചാരി നിപ്പുണ്ട് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ പോകാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞു ചേട്ടാ എം എൽ എ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാമെന്നാണ് പറഞ്ഞത് വേറെ ഒരു ഇഷ്യൂസും ഇല്ല എവിടെയാണെങ്കിലും എം എം എൽ എമാരും എം പിമാരും ഒക്കെ പോകുമ്പോഴത്തേക്കും പൊതുജനം സഹിച്ചേ പറ്റത്തുള്ളൂ ഇത് ഇന്ത്യയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് ദിസ് ഈസ് ഇന്ത്യ മാൻ ദിസ് ഈസ് ഇന്ത്യ ഇലക്ഷൻ നടക്കുകയല്ലേ 5 വർഷം കൂടുമ്പോൾ പൊട്ടി വളരുന്ന പൂക്കളാണ് എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും രാവിലെ പോയി പുഷ്പിക്കും ദിവസവും പോയി പുഷ്പിക്കും വേണമെങ്കിൽ ഇപ്പം കണ്ടോ ഇനി 5 വർഷം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റത്തുള്ളൂ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എം എൽ എ വന്നുകൊണ്ട് ചുറ്റും പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ അണ്ടർ പോലീസ് സെക്യൂരിറ്റിയിൽ നമ്മുടെ ഹെർബി അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ വിശക്കുന്നുണ്ടേ പുറത്തൊരു അമ്പലം കണ്ടു അല്ല പ്രസാദം വല്ലതും കിട്ടുമോ നോക്കാം അപ്പോൾ പുറത്ത് വേറെ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ല അങ്ങനെ ചെറിയൊരു ഹോട്ടൽ മാത്രമാണ് അവിടെ ആകെ പൊറോട്ട മാത്രമേ ഉള്ളൂ പിന്നെ ചോദിച്ചപ്പോൾ മുട്ടയുണ്ടെന്ന് പറഞ്ഞു അപ്പം പൊറോട്ടയും മുട്ടയും കൂടെ ചേർത്ത് ചെറിയൊരു ഡിഷ് ചെയ്യാൻ വേണ്ടി വേറെ കറികളും കാര്യങ്ങളൊന്നും ഇല്ല അത് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആൾ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം കാണുന്നത് അയാളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് സൂപ്പർ ഐറ്റം സൂപ്പർ ഐറ്റം ഇതാണ് ഓംലെറ്റ് പൊറോട്ട റോൾ ഞങ്ങൾ
ഇവിടെ ചെറിയൊരു കടയിൽ നിന്നുണ്ടാക്കിയ ഹോംമേഡ് പൊറോട്ട റോൾ. അവിടെ വേറെ ഫുഡൊന്നും ഇല്ല, ആകെ പൊറോട്ട മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹാൻഡി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത സാധനം, പക്ഷേ വിശന്നിട്ടാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എം എൽ എ ചേട്ടൻ പോയി, ഞങ്ങളുടെ വഴി ക്ലിയർ ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ബെട്ടയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഫോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ വേറെ എൻട്രി ടിക്കറ്റോ പാർക്കിംഗ് ഫീയോ ഒന്നും ഇല്ല. ജസ്റ്റ് ഗോ ദെയർ ആൻഡ് ക്ലൈംബ് ദ ഹിൽ. സ്റ്റെപ്സ് ഉണ്ട് മുഴുവൻ, അങ്ങനെ കല്ലിൽ തന്നെ സ്റ്റെപ്സ് വെട്ടിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റോബിനെ ഒന്ന് റൈറ്റ് സൈഡിലോട് മറിക്കേ. ഉണ്ടോ രണ്ട് ഉരുളം വലിയ പാറക്കല്ലും അതിൻ്റെ നടുക്കൂടെ സ്റ്റെപ്പുണ്ട് ഏറ്റവും മേളിൽ വരെ. അറിയത്തില്ല, ഞങ്ങൾ കയറി തുടങ്ങി, ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊരു ക്ഷീണം വരുന്നുണ്ട്. നമ്മുടെ എക്സ്പേർട്ട് പറഞ്ഞത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതുകൊണ്ട് ഓക്സിജൻ കുറയുന്നതാണെന്നോ. എന്തായാലും ഒരു കുപ്പി വെള്ളം കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ? അത് നല്ല തീരുമാനമല്ലേ? ഒരു കുട ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് വലിയ കുടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വടിയായിട്ട് ഉപയോഗിക്കാം, മഴ ഉള്ളപ്പോൾ കുടയായിട്ട് ഉപയോഗിക്കാം. യൂസ് ചെയ്യുന്നതായിരിക്കും. പ്രസ് ചെയ്തോ, ആ ചുരുട്ടടാ, അല്ലെങ്കിൽ സൗണ്ട് കേട്ടോണ്ടിരിക്കും. സോ ഏകദേശം താഴെ നോക്കിയാൽ ഞാൻ കാണാം സ്ഥലം. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്, കുറച്ച് ക്ഷീണിച്ചു. ഇനി ഏകദേശം ഇത്രയും തന്നെ പോകണ്ടെന്നാ തോന്നുന്നത്. ഇതിനേക്കാരും ഉണ്ടാവും, എപ്പോഴും പറയുമല്ലോ, കഷ്ടപ്പെട്ട് മലയുടെ മേളിൽ കയറിയ കാണുന്ന കാഴ്ച മനോഹരമാണെന്ന്. പോയി നോക്കാം മേളിൽ എന്താ ഉള്ളതെന്ന്. സ്റ്റെപ്പ് കഴിഞ്ഞു, ചെറിയൊരു ഇടവഴി പോലാണ്. ചെറുതായിട്ട് ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ലെറ്റ് സീ. ഇപ്പോൾ ചെറിയൊരു പാറയുടെ മേളിൽ കൂടെ പോകുന്നത്, ഇങ്ങനെ നേരെ നടന്ന് നടന്ന് പോകണം. എന്തായാലും വി വിൽ റീച്ച് സംവയർ. ഏകദേശം ഇത്ര തന്നെ മേലോട്ടുണ്ട്. ഇവിടെ ആട് മേയ്ക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനടുത്ത് ചോദിച്ചിട്ട് ഇടത് വശത്ത് കൂടെ ആ വഴിയിൽ നിന്ന് മനസ്സിലാക്കി. നോക്കാം, പടിയൊക്കെ മാറി അത്യാവശ്യം പാറയൊക്കെ ഉള്ള ട്രക്കിംഗ് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് താഴെ. മേളിൽ ചെന്നിട്ട് കുറച്ചുകൂടെ കാണിച്ചു തരാം. ഞങ്ങൾ നേരത്തെ പോയ ലേക്കും കൂടെ കാണാം, വലുതായിട്ട് പ്രോപ്പറായിട്ട് ലേക്കിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വാവ് സൂപ്പർ. ഒരു ചെറിയൊരു പാറ എടുക്കുക, മഴ പെയ്യണേ കൂടെ കയറി നിൽക്കാമല്ലോടാ, കൊള്ളാം. പാറ എടുക്കുകയാണ്, അത്യാവശ്യം മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവിടെ കയറി ഇരിക്കാം. ചെറിയൊരു ഗുഹ പോലെ, നൈസ്. സ്റ്റെപ്പിനെ കുറ്റം പറയുന്ന റോബിൻ. ആക്ച്വലി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കെട്ട് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്പുകളാണ്. പ്രോപ്പർ സ്റ്റെപ്പ് പോലെ അല്ല. ആദ്യം തുടങ്ങിയെടുത്ത് കുറച്ച് നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു, കൊതിപ്പിക്കാൻ വേണ്ടി. അതെ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി ഇതുപോലുള്ള സ്റ്റെപ്പൊക്കെ കാണും, നമുക്ക് സുഖമായിട്ട് സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചേ. പക്ഷേ പണി പാളി ഗൈസ്, നോക്കൂ. പാറ കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ സ്റ്റെപ്പുകളാണ്, ചുറ്റും നല്ല കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. വലിയ വലിയ അതിൻ്റെ കോട്ടയുടെ ഔട്ടർ വാളൊക്കെ കാണാൻ പറ്റും. സംഭവം എന്തായാലും ആ കാലത്തെ ഇത്രയും വലിയ കല്ലുകളൊക്കെ കയറ്റി വെച്ച് ഇതൊക്കെ കൺസൾട്ട് ചെയ്തെടുത്തവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ അല്ലടാ. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. വാവ്, സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോർമൽ ട്രക്കിങ്ങിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് മഴയും കൂടെ പെയ്യുന്നുണ്ട്, കാലാവസ്ഥ അധികം ചൂടില്ല, സമയം ഏകദേശം ഒന്നൊന്നര ആയിട്ടെങ്കിലും, വെയിലുമില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അടിപൊളി ചെറിയൊരു ഗ്രില്ലിൻ്റെ വാതിലൊക്കെ കാണുന്നുണ്ട്, കൊള്ളാം. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾട്ട് സ്പേസാണ്, ഒരു ഇടനാഴി പോലെ. ചെറിയ ചെറിയ കൺസെഷൻ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് ഈ കോട്ടയിലായിട്ട് കയറുന്നതിന് മുമ്പ് ഉള്ള സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റോ ഔട്ട് പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഇവിടെയൊക്കെ കാണുന്നുണ്ട്,
എപ്പോഴും ഒരു കുപ്പി വെള്ളം ഇറ്റ്സ് മസ്റ്റ്. ഓ, ഇവിടെ വളരെ പഴയ ഒരു ചെറിയ അമ്പലം പോലുള്ളൊരു ഇതാണ്. ഒന്ന് പിടിച്ചടാ. നൈസ്, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഇഷ്ടിക ഇഷ്ടിക വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടിക പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ആണിത് ചെയ്തെടുത്തേക്കുന്നത്. കൊത്തുപണിയൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നൈസ്, വൗ. അതാണ്, അവിടെയാണ് നമുക്ക് എത്തേണ്ട സ്ഥലം. റോബിൻ്റെ റൈറ്റ് സൈഡ് ചെറിയൊരു ലിഗമൻ ഇഞ്ചുറിയൊക്കെ ഉള്ള ആളാണ്, വെച്ച് പിടിച്ച് പോകുന്നുണ്ട്. രാത്രി ഞാൻ എണ്ണയിട്ട് കൊടുക്കേണ്ടി പോകുമോ വരുമോ എന്ന് അറിയത്തില്ല. പണിയാക്കൂടെ? പണിയൊന്നും ആക്കത്തില്ല എന്നാ പറയുന്നത്. നോക്കാം നമുക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്. അല്ലടാ, നല്ല ഭംഗിയുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലം ഫോട്ടോ എടുക്കാൻ സൂപ്പറാ ചേട്ടൻ, സൂപ്പറാ. ഹായ്, നൈസ്. ജസ്റ്റ് എ മിനിറ്റ്. കണ്ടോ, സ്റ്റെപ്പ് കയറി 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 ഇടയ്ക്കിടയ്ക്കുണ്ട് ഇങ്ങനെ ചെറിയ ഔട്ട് പോസ്റ്റ്. എങ്ങനെടാ? അതെ, നമ്മളെ കുരിശുമലയൊക്കെ കയറുമ്പോൾ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം എന്ന് പറയുന്ന പോലെ. ഇതെന്താ സംഭവം? എനിക്ക് നമ്മുടെ മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ പഴയ ആ ഒരു മാളികയിൽ കാണപ്പെടുന്ന ടൈപ്പ് അല്ലേ? ആ, അടിപൊളി. നമ്മുടെ റോബിൻ്റെ കാര്യമായ ഒരു സംശയം എന്താടാ? എനിക്കറിയത്തില്ല, ഞാൻ ആ കാലത്തല്ല ജീവിച്ചിരുന്നത്. രാജാവൊക്കെ ഇതിൻ്റെ മേളിൽ എങ്ങനെ കയറിക്കൊണ്ടെന്നാണ് റോബിൻ ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി മേലെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല. അതെ, സംശയം നല്ലതാണ്. സംശയം ചോദിക്കുക തന്നെ വേണം. സംശയം ചോദിച്ചാലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അതൊന്നും വെറുമൊരു സംശയമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടക്കും. പക്ഷേ ഇതൊരു പൊളിയില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് മേളിൽ എത്താറായിരിക്കുകയാണ്. അപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ആയത് കാരണം ഈ വീഡിയോ ഇന്ന് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. എൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മുടെ ഏറ്റവും മുകളിലെത്തിയിട്ട് മുകളിലത്തെ കാഴ്ചകളും നമ്മുടെ ഫോർട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഏരിയൽ വ്യൂ എല്ലാം കൂടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ പറ്റും. വിത്തിൻ ടു ഡേയ്സ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ബൈ ബൈ.